ഹലോ ഫ്രണ്ട്സ്, ടീഫോ ട്രിപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് എറണാകുളത്ത് പറവൂരാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്നും ആനകളുടെ ബ്ലോഗ്സാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു എന്താ പറയാ, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇപ്പൊ പലരുടെയും കാറിന്റെ ഡാഷ് ബോർഡിലും അതുപോലെ എല്ലാം നമ്മൾ സുപരിചിതമായ ആനകളെ ഉണ്ടാക്കുന്ന ഒരു ആന മേക്കർ, ആനകളുടെ ഒരു ശില്പി. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ഇപ്പം ശിവരാജുവിന്റെ ആണെങ്കിലും പുതുപ്പള്ളി കേശവന്റെ ആണെന്നുണ്ടെങ്കിലും പാട്ടുകളെല്ലാം നമ്മൾക്ക് ഭയങ്കര ഫേമസ് ആണ്. രാമന്റെ ആണെങ്കിലും കണ്ണന്റെ ആണെങ്കിലും ഒക്കെ ആ പാട്ടുകളിൽ കൂടി അദ്ദേഹത്തിന്റെ കലാസൃഷ്ടി നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനൊരു പുതിയ മാനമാണ് കൈവരുന്നത്. അപ്പോൾ പറഞ്ഞു വലിച്ചു നേടുന്നില്ല, ഞാൻ എത്തിയിരിക്കുന്നത് സൂരജ് നമ്പ്യാടിനെ കാണാനാണ്. ആനമേക്കർ, ആനമേക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം നമ്മളുടെ പലരുടെയും വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഒക്കെ എന്താ പറയാ, തെക്കിന്റെ തേവർ പാട്ടും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രത്യേക കാരണമാണ്. കാര്യം നിങ്ങൾ ഓണത്തിന് നമ്മൾ ഓൾറെഡി ഒമലൂർ ഗോവിന്ദൻകുട്ടിയുടെയും ശൈലേഷ് ഏട്ടൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ ഓണത്തോടനുബന്ധിച്ച് തന്നെ ആനമേക്കർ നമുക്ക് ഒരു ഓണ സമ്മാനം തന്നിട്ടുണ്ട്. ആ ഓണ സമ്മാനം എന്താണെന്ന് കുറേ ആളുകളെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പൂരനായകനായ തിരുവമ്പാടി ശിവസുന്ദരൻ. തിരുവമ്പാടി ശിവസുന്ദരനെ കാണാൻ ആഗ്രഹമില്ലാത്ത, ഇപ്പോഴത്തെ കാലത്ത് ആഗ്രഹമില്ലാത്ത ആരെങ്കിലുമുണ്ട്? തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും, അവരെ എത്ര ആനകൾ വന്ന് പൂരനായകത്വം വഹിച്ചാലും അവരുടെ മനസ്സിൽ നിന്ന് മായാത്തയാളാണ് തിരുവമ്പാടി ശിവസുന്ദരൻ. അപ്പം ഞാനൊരു കോട്ടയംകാരിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും കുഞ്ഞിലെ ഞങ്ങളുടെ നാട്ടിലെ അമ്പലങ്ങളിൽ പോലും ശിവസുന്ദർ വന്നിരുന്നു. അന്ന് പൂക്കോടൻ ശിവനായിട്ടും ശിവസുന്ദറായിട്ടും ഒക്കെ ഞാനും കണ്ടിട്ടുള്ളതാണ്, ആരാധിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു അത്രയും കാലത്തിന് മുൻപ് കണ്ട ഒരു ശിവസുന്ദരൻ, ഇപ്പം 2 വർഷമായി, 2018 മാർച്ച് മാസം നമ്മളോട് ഇവിടെ പറഞ്ഞിരുന്നു. ആ ശിവസുന്ദരന്, ആ ശിവസുന്ദരന് തേജസ്സറ്റുള്ള ഒരു രൂപം, അത് നമ്മുടെ ആനമേക്കർ ഗ്യാലറിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ട സൂര്യചേട്ടനാണ്. അപ്പം ഇന്ന് സൂര്യചേട്ടൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ശിവസുന്ദരനെ കാണാനുള്ളൊരു യാത്രയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോർത്ത് പറവൂരാണ് ആനമേക്കർ ഗ്യാലറി ഉള്ളത്. ഇപ്പം ഇവിടെ ശിവസുന്ദരന്റെ എന്താ പറയുക, 10 അടി ഉയരമുള്ള ശില്പമാണുള്ളത്. അപ്പം അത് ഗ്യാലറിയിലല്ല, അത് ചേട്ടൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ചേട്ടൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പണിശാലയൊക്കെ ഉണ്ട്, അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വരും. ശരിക്കും സത്യം പറഞ്ഞാൽ ജീവനുള്ള ഒരു ശിവസുന്ദരന് മുന്നിൽ നിൽക്കുന്ന ഒരു അനുഭവം, അത് എങ്ങനെ എനിക്ക് വർണ്ണിക്കണം എന്നറിയില്ല. ഇപ്പം തൃശ്ശൂർക്കാരായിട്ടുള്ളവരോ, തൃശ്ശൂർക്കാരെന്ന് പറയണ്ട, കേരളത്തിലുള്ള ആനപ്രേമികൾ ആര് കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാവും. ശരിക്കും ആ ശിവസുന്ദരന് ഒരു ഉയരമുണ്ടല്ലോ, ഒരു 300 സെന്റിമീറ്റർ, 10 അടിക്ക് മുകളിലുള്ള ആ ഉയരം, ആ ഉയരത്തിൽ തന്നെയാണ് ചേട്ടനെ നിർമ്മിച്ചിരിക്കുന്നത്. ആ കണ്ണുകളും നോക്ക്, കണ്ണുകളും നോക്കി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ആളൊന്നും നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു നിമിഷമാണ്. സങ്കടവും അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം ശിവസുന്ദരന് ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരിക എന്നുള്ളത്, അതും ഒരു എന്താ പറയാ, അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയണം എന്നറിയില്ല, അങ്ങനെ ഒരു സങ്കടമുള്ളൊരു വിഷമമാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ ശിവസുന്ദരനെ കാണാൻ പറ്റിയല്ലോ. കാര്യം ഇതങ്ങനെ അധികം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ചേട്ടനെ പോലെ ഒരാൾക്ക് ഇത് ചെയ്യാൻ തോന്നിയ മനസ്സ്, അതിന് എത്ര നന്ദി പറയണം എന്നെനിക്കറിയില്ല. ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്താണ് ശിവസുന്ദരനെ കുറിച്ച് തൃശ്ശൂർക്കാരായ നിങ്ങളോട്, അല്ലെ ആനപ്രേമികളായ നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു ശിവസുന്ദരൻ. 15 വർഷത്തിൽ കൂടുതലായിട്ട് തിരുവമ്പാടി എന്താ പറയുക, തിടമ്പേറ്റിയിരുന്ന, പൂരനായകത്വം വഹിച്ചിരുന്ന, തെക്കോട്ടിറക്കത്തിന് നായകത്വം വഹിച്ചിരുന്ന ശിവസുന്ദരൻ. ആ ശിവസുന്ദരനെ ഇങ്ങനെ കാണുക എന്ന് പറയുന്നതന്നെ മഹാഭാഗ്യം, അത് ഈ ഓണ സമയത്ത് കിട്ടുന്നൊരു മഹാഭാഗ്യം, അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇതിനെല്ലാം കാരണക്കാരനായ ആള് അദ്ദേഹത്തെയാണല്ലോ നമ്മൾ ഇനി കൂടുതൽ ഇനി പരിചയപ്പെടുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമുക്ക് സൂര്യചേട്ടനെ, നമസ്കാരം. ആദ്യം തന്നെ ഓണാശംസകൾ ടീഫോ ട്രിപ്പിന്റെ പേരിലും എന്താ പറയാ, എല്ലാ പൂരപ്രേമികളുടെ പേരിലും. പിന്നെ അതിലും ഉപരി ചേട്ടനോട് വലിയ നന്ദിയാണ് പറയാനുള്ളത്. അതെങ്ങനെ പറയണം എന്നറിയ, കാര്യം ചേട്ടൻ ഫേസ്ബുക്കില് ഈ എന്താ പറയുക, ശിവസുന്ദരന്റെ കൊമ്പിൽ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഓൺ ദി സ്പോട്ടിൽ മെസ്സേജ് അയച്ചു ഞാൻ. എന്താ, എനിക്കത് കണ്ടിട്ട് എനിക്കറിയില്ല, അപ്പൊ തന്നെ വന്ന് കാണണമെന്നുള്ളൊരു. ശരിക്കും പറഞ്ഞാൽ നമ്മള് ആനപ്രേമികൾക്ക് ചേട്ടൻ തന്നൊരു ഗിഫ്റ്റാണ്. ഇതിലേക്ക് എങ്ങനെ എത്തി, അത് ആദ്യം പറയും. അത് എങ്ങനെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പേഴ്സണലി ശിവസുന്ദരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആനമേക്കിംഗ് നമ്മുടെ ഒരു കരിയറിന് ഏറ്റവും കൂടുതൽ പ്രചോദനം ലഭിച്ചു നൽകിയിട്ടുള്ള ഒരു ആനയാണ്. അതായത് ഈ ആനയുടെ ഒരു ഫിഗർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വേറെ ആനകളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ് ഈ ആന.
അപ്പോ ഒരുപാട് തവണ നമ്മൾ ചെയ്താണത് എന്താ പറയാ അതിന്റെ ഒരു ഫിഗർ അവസാനം നമ്മൾ സ്റ്റഡി ആയി വന്നേക്കണത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണല്ലോ ഈ ആന ചരിഞ്ഞു പോണത്. നമുക്കറിയാതെ അകാലത്തിൽ ചരിഞ്ഞു പോയ ഒരു ആനയാണ്. അപ്പൊ ചരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഈ ആനയുടെ ഒരു ഒരു ഫുൾ സൈസ് അല്ലെങ്കിൽ ഒരു ലൈഫ് സൈസ് സ്കൾപ്ചർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ എൻക്വയറിയൊക്കെ വരുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞാൽ ചെയ്താൽ നല്ലതായിരിക്കും, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലല്ലേ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇപ്പൊ ഏകദേശം ഒരു 2 വർഷമോ ഇല്ലേ ഇത് ചരിഞ്ഞു പോയിട്ട്, ഇതുവരെയും ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നിട്ടില്ല ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇത് എനിക്ക് തോന്നുന്നു ടു ലേറ്റ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിട്ട് ഇപ്പൊ സെൽഫ് സ്പോൺസേർഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്ത് ആനപ്രേമികളെ കാണിക്കും. നമുക്ക് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മന്ത്സ് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഓണ സമയത്ത് നമുക്കത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതി. അതുപോലെ തന്നെ അത് തീർക്കാനും അത് പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയോടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഈ ആനയുടെ സ്കൾപ്ചർ ചെയ്യണം എന്നുള്ള, അതായത് വേറെ ആനയേക്കാൾ കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിന്റെ നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഇത് ഫൈബറിൽ വരുമ്പോഴാണ്. അതായത് ഇത് ഒരു മോഡലാണ്, കോൺക്രീറ്റ് മോഡലാണ്, അതെ ഇത് ഇവിടെ നമ്മുടെ ഐശ്വര്യമാണ്, നമ്മുടെ സ്വന്തം ആന എന്നുള്ള ഇവന് ഇവിടെ നിൽക്കും. അപ്പോ ഇതിന്റെ കോപ്പീസ് ആണ് നമ്മൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഇതിന്റെ കോപ്പീസ് ആണ്. അത് ഫൈബറിലായിരിക്കും, ഇത് തന്നെ ആയിരിക്കുള്ളൂ ഇതിന്റെ കോപ്പി ആയിരിക്കും അത് കൊടുക്കുന്നത്. ഇതിപ്പോ ഒക്കെ കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ കോപ്പി എടുക്കുന്നത് മോൾഡൊക്കെ നമുക്ക് ഫൈബറിലാണ്. നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് എന്റെ വൈഫ് അടക്കം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പെയിന്റിംഗിനും എല്ലാവരും നിങ്ങൾക്ക് അവർ പരിചയം ഉണ്ടാവും, ഫോട്ടോസും അവരൊക്കെ ഈ വീഡിയോസിലൊക്കെ കാണാം. അവരെല്ലാവരും ഈ ഓണസമയം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും തിരക്കിൽ ഇപ്പൊ ഓണത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയി പോയിരുന്നത്. അപ്പൊ ഓണത്തിന് വേണ്ടി തന്നെയാണ് ചേട്ടൻ. ഓണം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷൻ ശരിക്കും ആനകൾ ഒന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതുപോലൊരു സ്കൾച്ചർ ഏറ്റവും ആഗ്രഹം അത് വടക്കുന്ന അതിൽ എക്സിബിറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത്തവണ നമുക്ക് ഒരു ആനയൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഏറ്റവും വലിയൊരു എയിമായിരുന്നു എന്താ പറയാ ഒരു ശിവസുന്ദറിനെ തന്നെ അവിടെ എക്സിബിറ്റ് ചെയ്യണം, അതിന്റെ ഒരു ലൈഫ് സൈസ് തന്നെ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് നടന്നില്ല, കാരണം ഇനി എപ്പോഴാണ് നമുക്ക് ഉത്സവങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇനി ഒരു പൂരം ഉണ്ടെങ്കിൽ അടുത്ത പൂരത്തിനെങ്കിലും എനിക്ക് ഇത് എക്സിബിറ്റ് അവിടെ ചെയ്യണമെന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ട്. എല്ലാരും കേട്ടല്ലോ, അടുത്ത പൂരത്തിന് ചേട്ടന്റെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. കാര്യം അവിടെ പൂരനായകൻ അവിടെ വരാൻ വേണ്ടി ആനമേക്കർ ഗാലറിയാണ്. നമുക്ക് ആദ്യം രാജാവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ രാമന്റെ ഈ ഒരു പോസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചേട്ടന്റെ പാട്ടിൽ തന്നെയാണ്, തെച്ചിക്കോട്ടുകാവിലെ രാമരാജാവിനുള്ള ഒരു പോഷനാണ്.